വിദ്യാഭ്യാസ നൈതിക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക രേഖയായിട്ടാണ് ഇത് കൂടുതൽ നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിദ്യാഭ്യാസത്തിന് മാത്രമായി ഒരു സ്വഭാവം ഇതിനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ബഹുതല സ്പർശിയായിട്ടുള്ള ഇന്നത്തെ ഒരു ഗവൺമെന്റിന്റെ പൊതുവായിട്ടുള്ള ഒരു വികസന സാംസ്കാരിക രാഷ്ട്രീയ നയരേഖ ഇവിടെ സ്വഭാവം നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളതാണ്. ഇതിന്റെ ആമുഖത്തിൽ ഈ രേഖയുടെ ആമുഖത്തിൽ വളരെ ഓർണമെന്റലായി വളരെ സാങ്കേതികമായിട്ടുള്ള പദാവലികൾ കൊണ്ട് ആദർശവൽക്കരിച്ചിരിക്കുന്ന അവരുടെ സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങൾ അടിസ്ഥാനപരമായി ഒരു സോഷ്യൽ മൊറാലിറ്റി സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ നമ്മളൊരു ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള എലീറ്റ് അപ്പർ കാസ്റ്റ് ഏൻഷ്യന്റ് ഹെറിറ്റേജ് ആൻഡ് ട്രഡീഷണൽ കൾച്ചർ എന്നൊക്കെ രേഖയിൽ പല രീതിയിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു നിലനിൽക്കുന്ന ഒരു അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള സമൂഹത്തിന്റെ സോഷ്യൽ മൊറാലിറ്റി സങ്കല്പങ്ങൾ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് എതിരായി ഈ നയരേഖയിൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന്റെ മൗലിക ലക്ഷ്യമായി ആ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഈ രേഖയിൽ പറയുന്നത് തന്നെ റിയലൈസേഷൻ ആൻഡ് ലിബറേഷൻ ഓഫ് സോൾ എന്നുള്ളതാണ്. അതൊരു തരം വേദാന്തമാണ്. യഥാർത്ഥത്തിൽ വേദാന്തികമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ആത്മസങ്കല്പത്തെ അതിന്റെ വിമോചനവും അതിന്റെ സാക്ഷാത്കാരവുമായി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തെ കാണുന്ന ഒരു വേദാന്ത സങ്കല്പം ഒരു വശത്ത്. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ വികസന സങ്കല്പങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയെ ഒരു നോളജ് സൊസൈറ്റി ആക്കി മാറ്റുന്നു. ആ നോളജ് സൊസൈറ്റിക്ക് അനുസൃതമായിട്ടുള്ള ഒരു നോളജ് ഇക്കോണമിയെ തന്നെ സൃഷ്ടിക്കുന്നു. അതിനനുസൃതമായി ഇന്ത്യയെ ഒരു 4-ാം വ്യാവസായിക വിപ്ലവത്തിലേക്ക് പരിവർത്തനാത്മകമായി മാറ്റുമെന്ന് ഈ രേഖ പ്രഖ്യാപിക്കുന്നുള്ളതാണ്. അപ്പൊ ഒരേ സമയം തന്നെ പ്രാചീനവും വരേണ്യവും ബ്രാഹ്മണ്യവുമായിട്ടുള്ള പുരുഷാധിപത്യ സ്വഭാവമുള്ളതായിട്ടുള്ള ഒരു ആശയവാദം ഒരു വശത്തും അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് മൂലധനത്തിന്റെ സ്വഭാവത്തിലുള്ള ഒരു സ്വകാര്യവൽക്കരണത്തിന് അധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു വികസന പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ ലേബർ എന്നെ ഇവിടെ ചീപ്പ് ലേബർ എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ രേഖയിൽ പറയുന്ന മറ്റൊരു സങ്കല്പം എന്ന് പറയുന്നത് അതിനെ കുറച്ചുകൂടി സാങ്കേതികമായി സൗന്ദര്യവൽക്കരിച്ച് പറയുന്നത് ഒരു സ്കിൽഡ് ലേബർ ഫോഴ്സിനെ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് ലേബർ ഫോഴ്സിന് അല്ലെങ്കിൽ ലേബറിനെ സൃഷ്ടിക്കുകയും അതുവഴി 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ വികസന സങ്കല്പത്തിന് അനുസൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തെ നിർമ്മിക്കുമെന്നുള്ളതാണ് ഈ രേഖ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി സ്കൂൾ വിദ്യാഭ്യാസത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും നിലനിൽക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് ഘടനാപരമായി മാറ്റിത്തീർക്കുകയും ആ ഘടനാപരമായി മാറ്റിത്തീർക്കുന്നതിൻ്റെ ഭാഗമായി ഇതുവരെ നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വിവിധ കമ്മീഷനുകളിലൂടെയും മറ്റ് പല രീതിയിലുള്ള വിദ്യാഭ്യാസ നിർദ്ദേശത്തിന്റെ ഭാഗമായി പിന്തുടർന്നിരുന്ന വിദ്യാഭ്യാസ പദ്ധതികളെ പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കുകയും ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിയായി ഇത് അവതരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 3 മുതൽ 8 വയസ്സ് വരെയുള്ള ഘട്ടം, ശിശു പരിപാലന ഘട്ടവും അതുപോലെ 1-ഉം 2-ഉം ക്ലാസ്സിലെ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഘട്ടത്തിൽ പ്രാഥമികമായിട്ടുള്ള സാക്ഷരതയും അതോടൊപ്പം തന്നെ കണക്ക് കൂട്ടുവാണ് അല്ലെങ്കിൽ അക്കങ്ങൾ സംഖ്യകൾ സംഖ്യ അവബോധവും ഉൾപ്പെടുകയും ഇന്ത്യയുടെ പ്രാചീനമായിട്ടുള്ള സംസ്കാരത്തെ സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ചില അറിവ് രൂപങ്ങൾ കളിയിലൂടെയും മറ്റു രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കരിക്കുലം രീതിയിലൂടെ നൽകുകയും ആ കരിക്കുലം തന്നെ അടിസ്ഥാനപരമായി പെഡഗോജി ആൻഡ് കരിക്കുലം ഓഫ് ദി ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് കെയർ എഡ്യൂക്കേഷൻ വിൽ ബി ഡൺ ബൈ ആൻഡ് ക്രിയേറ്റഡ് ബൈ NCERT അണ്ടർ ദി ഗൈഡൻസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് എന്നത് പറയുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ പ്രാഥമിക ഘട്ടം എന്നുള്ള ഫൗണ്ടേഷണൽ പീരീഡ് മുതൽ തന്നെ കുട്ടികളിൽ ഏത് തരത്തിലുള്ള ഒരു ബോധനം നിർമ്മിക്കണമെന്ന് കൃത്യമായ രീതിയിൽ ഒരു ലക്ഷ്യം വഹിക്കുന്ന ഒരു നയരേഖയായി പൂർത്തിക്കുകയും 2-ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രിപ്പറേറ്ററി സ്റ്റേജിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മൾട്ടി ഡിസിപ്ലിനറി സ്വഭാവമുള്ള വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സംസ്കൃതം
അതായത് സ്റ്റാൻഡേർഡ് സിമ്പിൾ സംസ്കൃതി എന്ന് പറയുന്ന ഒരു കാര്യം പറയുകയും ചെയ്യുന്നു എന്നുള്ളത്. അവരവരെ ബോധനശാസ്ത്രം നിർമ്മിക്കുകയും ചെയ്യുകയും പിന്നീട് ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ്സും പിന്നീട് ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു നിപുണത, നിപുണതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു തൊഴിൽ വിദ്യാഭ്യാസം കൂടി നൽകുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി മുന്നോട്ടിട്ടുള്ള ഇതിന്റെ ഒരു പ്രത്യക്ഷത്തിൽ തന്നെ വളരെ ഗുണപരമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നാം. കാരണം ഇന്ത്യ പോലെയുള്ള വലിയ വ്യത്യസ്ത പ്രദേശങ്ങളും സംസ്കാരങ്ങളും ജീവിത രീതികളും വ്യത്യസ്ത രീതിയിലുള്ള തൊഴിൽ ജീവിത രൂപങ്ങളും അതിജീവന രൂപങ്ങളും സമൂഹത്തിൽ ഏത് തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം നൽകിയാലും അടിസ്ഥാനപരമായി ജനങ്ങളുടെ അതിജീവനത്തിനെയും അവരുടെ തൊഴിലിനെയും നിർമ്മിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. രണ്ട് രീതിയിലുള്ള പ്രശ്നത്തെയാണ് ഈ ഈ സ്കൂൾ വിദ്യാഭ്യാസം, അതായത് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് സ്കിൽഡ് ആയിട്ടുള്ള ഒരു തൊഴിൽ നിപുണത സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസം കൊടുക്കുക വഴി പരിഹരിക്കാനായിട്ട് രേഖ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഒന്ന്, ഇതുവഴി ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്ന ഒരു സംഭവം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് പൂർണ്ണമായി കൊഴിഞ്ഞു പോകുന്ന ഒരിടത്ത് ഈ രേഖ തന്നെ പറയുന്നുണ്ട്. 2017-18 വരെ ഏകദേശം 3,22,00,000 കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടോ അല്ലെങ്കിൽ സ്കൂൾ രംഗത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ നിലനിൽക്കുന്നുണ്ടെന്നും അങ്ങനെ വലിയൊരു സമൂഹം വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, കഴിയാതെ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ കൊഴിഞ്ഞുപോയി പറയുന്നുണ്ട്. പക്ഷെ കൊഴിഞ്ഞുപോക്കിനെ പരിഹരിക്കുവാൻ ഒന്ന്, ഈ രേഖ കൊഴിഞ്ഞുപോക്ക് സൃഷ്ടിക്കുന്ന സാമൂഹ്യ സാമ്പത്തികമായിട്ടുള്ള ഘടനാപരമായ പ്രശ്നങ്ങൾ അത് അഭിമുഖീകരിക്കുന്നില്ല എന്നൊരു കാര്യം. രണ്ട്, കൊഴിഞ്ഞുപോക്കിനെ പരിഹരിക്കുവാൻ കൊഴിഞ്ഞുപോക്ക് തന്നെ ഒരു എക്സിറ്റ് ആയി, ഓണറബിൾ എക്സിറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യമായി വിദ്യാഭ്യാസ നയരേഖ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. അതായത് ആരും കൊഴിഞ്ഞു പോകില്ലെന്നും കുട്ടികൾ അവർ വിദ്യാഭ്യാസം നിർത്തി അവർ സവിശേഷമായിട്ടുള്ള ഏതെങ്കിലും ഒരു നിപുണത, തൊഴിൽ നിപുണത നേടി അവർ അവരുടെ ജീവിത മാർഗം തിരഞ്ഞെടുക്കുന്നതിലേക്ക് അവർ സ്വാഭാവികമായിട്ട് അവർക്ക് പോവുകയും അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള അവർക്ക് സർട്ടിഫിക്കറ്റോ മറ്റോ കൊടുക്കാം എന്ന രീതിയിൽ ഉള്ള ശുപാർശ കൂടി ഉള്ളടങ്ങുന്നുണ്ട്. സ്വാഭാവികമായി സംഭവിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ സബർബൻ ഏരിയയിൽ അല്ലെങ്കിൽ അർബൻ ഏരിയയിൽ തന്നെ സ്വാഭാവികമായി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വഴി പുറത്തേക്ക് പോകുന്ന കുട്ടികൾ, അതായത് തൊഴിൽ പരിശീലനം നേടി പുറത്തേക്ക് പോകുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള സാമുദായികവും ജാതിപരവും ആയിട്ടുള്ള തൊഴിൽ രൂപങ്ങളിലേക്കാണ് കുട്ടികൾ യഥാർത്ഥത്തിൽ തിരിച്ചു പോകുന്നത് പ്രധാനപ്പെട്ടത്. അതുവഴി സംഭവിക്കുന്നത് ഈ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നിലവിലുള്ള ഒരു സ്ട്രക്ചർ ഹയറാർക്കിയെ റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ നയമായി സ്കൂൾ വിദ്യാഭ്യാസം തന്നെ മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടു തരത്തിലുള്ള വിദ്യാർത്ഥികളെ പറ്റിയ സൂചനയുണ്ട്. ഒന്ന്, വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചൈൽഡ് കുട്ടികൾ സ്കൂളിൽ വരുമെന്നും അത്തരം ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചൈൽഡിനെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കും കണ്ടെത്തുകയും വികസിപ്പിക്കേണ്ടതുമാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി ടീച്ചർമാരും പറയുക, അധ്യാപകർ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അങ്ങനെ വരുമ്പോൾ ഈ സ്കിൽഡ് എഡ്യൂക്കേഷനിൽ നിന്ന് സ്വാഭാവികമായി അതിനുശേഷം ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന ഈ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് എത്രത്തോളം എത്ര ശതമാനം കുട്ടികൾ സ്കൂൾ മേഖലയിൽ നിന്ന് വരുന്നുണ്ടെന്നുള്ളതാണ്, വരാൻ കഴിയും ഇങ്ങനെയുള്ള സംവിധാനത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് സ്റ്റെം എന്ന് പറയുന്ന ഈ രേഖയിൽ തന്നെ പറയുന്ന സ്റ്റെം, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന രീതിയിലുള്ള ഒരു ഉന്നത ലെവലിലുള്ള സാങ്കേതിക വൈദഗ്ധ്യവും, അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ നയരേഖ മുന്നോട്ട് വയ്ക്കുന്ന വികസന സങ്കല്പത്തിന് അനുസൃതമായിട്ടുള്ള ഒരു മാനേജറിയൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ച ഒരു വർക്ക് ഫോഴ്സിനെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഹയർ എഡ്യൂക്കേഷൻ കൊണ്ട് പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റെം എന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഉൾപ്പെടുന്ന ഒരു ബഹുവിഷയ സ്വഭാവമുള്ള, അതായത് ഈ മൾട്ടി ഡിസിപ്ലിനറി സ്വഭാവത്തിലൊരു ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്രത്തോളം എത്ര ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല, എത്ര സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് എത്ര ശതമാനം കുട്ടികൾക്ക് ഈ മേഖലയിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഉണ്ടായി വരുന്ന നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ പ്രധാനമായ പങ്ക് വഹിച്ചിരുന്നത് റീജിയണൽ യൂണിവേഴ്സിറ്റികളായിരുന്നു. നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ള റീജിയണൽ യൂണിവേഴ്സിറ്റികളാണ് ഓരോ റീജിയനിന്റെയും ഓരോ സംസ്ഥാനങ്ങളുടെയും സവിശേഷമായ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പ്രയോറിറ്റീസിനെ നിശ്ചയിക്കുന്ന ഗവേഷണങ്ങളും പഠനങ്ങളും ഉള്ള ഒരു കരിക്കുലവും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അജണ്ടകൾ നിശ്ചയിച്ചിരുന്നത് റീജിയണൽ യൂണിവേഴ്സിറ്റികളായിരുന്നു കൂടുതൽ.
റീജിയണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതുകയും ആവുകയും അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സംഭവം മാറുകയും ഉള്ള കോളേജുകൾ തന്നെ 4000 5000 ഉള്ള കുട്ടികളുള്ള പിന്നെ ഓട്ടോണമസ് കോളേജുകളായി തീരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ വരുന്ന റിസർച്ച് യൂണിവേഴ്സിറ്റികൾ, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ വരുന്ന കേന്ദ്ര സ്വഭാവമുള്ള ഒരു വളരെ രീതിയിലുള്ള കേന്ദ്രീകരണ സ്വഭാവമുള്ള കേന്ദ്ര യൂണിവേഴ്സിറ്റികളായിരിക്കും. അപ്പൊ എത്ര യൂണിവേഴ്സിറ്റികളിലേക്ക് എത്ര ശതമാനം കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പ്രവേശിക്കാൻ കഴിയുന്ന ആളുകളിൽ സാമൂഹികവും സാമ്പത്തികവുമായി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം അതിലേക്ക് പ്രാപ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. കാരണം ഈ രേഖയുടെ എനിക്ക് ഇവിടെ സംസാരിച്ച രണ്ട് സ്പീക്കേഴ്സ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ചില അടിസ്ഥാനപരമായിട്ടുള്ള പരിരക്ഷകളും പ്രത്യേകിച്ച് SC/ST വിഭാഗങ്ങൾ, മൈനോറിറ്റീസ് തുടങ്ങിയ സാമൂഹ്യ വിഭാഗങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് സംവരണവും സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഉൾക്കുള സ്വഭാവമുള്ള ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നിലവിൽ ഈ അടുത്ത കാലം വരെ ഒരു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം കൂടുതൽ ഊന്നിയിരുന്നത്. ആ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ തന്നെ സ്ട്രക്ചറലായി ഒട്ടനവധി എക്സ്ക്ലൂഷണറി പ്രോസസ് ഉണ്ടെങ്കിൽ പോലും സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ആദിവാസി ഗോത്ര സമൂഹങ്ങൾ, ദളിത് സ്ത്രീകൾ, പിന്നോക്ക സമുദായങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് തന്നെ ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണവും സംവരണം പോലെയുള്ള പിന്നെ നിയമങ്ങളും പരിരക്ഷയും ഉള്ളതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രവേശിക്കാൻ കഴിയും. ഈ രേഖയിൽ ഒരിടത്തും ന്യൂനപക്ഷങ്ങളുടെയോ ദളിതരുടെയോ ആദിവാസികളുടെയോ പിന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ സംവരണത്തിനെ പരിഗണിക്കുന്നില്ല, മറിച്ച് സംവരണ വ്യവസ്ഥകളെ വളരെ സൗന്ദര്യാത്മകമായി വളരെ നിഗൂഢമായി അതിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് ഈ രേഖയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അതിന് പകരമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ എന്ന രീതിയിൽ, അതായത് സോഷ്യലി ഇക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സ് ഗ്രൂപ്പ്സ് ആൻഡ് റീജിയൻ എന്ന രീതിയിൽ നിർവചിക്കുക വഴി ഈ ഭരണഘടന അനുസൃതമായിട്ടുള്ള സംവരണ വ്യവസ്ഥയെ വിദ്യാഭ്യാസത്തിന്റെ സാമൂഹ്യ നീതി സങ്കല്പത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിന്റെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഉൾക്കൊള്ളൽ സ്വഭാവത്തിൽ നിന്നും ഈ രേഖ പുറന്തള്ളുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ എത്രത്തോളം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പൂർത്തീകരിച്ചു വരുന്ന എത്ര ശതമാനം കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയുടെ സവിശേഷമായ സാമൂഹ്യ സാഹചര്യത്തിൽ സാമ്പത്തിക സാഹചര്യത്തിൽ പിന്നോക്കമായിട്ടുള്ള മറ്റ് ഒരുപാട് ഘടകങ്ങളുടെ പശ്ചാത്തലത്തിൽ എത്രത്തോളം കുട്ടികൾക്ക് ഈ മേഖലയിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം തന്നെ ഈ സ്കിൽഡ് എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ കാണുക വഴി വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകൾ അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ലഭ്യമായ തൊഴിലുകൾ എന്ന് പറയുന്നത് പാരമ്പര്യവും സ്വാഭാവികമായി സാമൂഹികമായിട്ടുള്ള അടിച്ചമർത്തൽ നിലനിർത്തുന്ന പലതരത്തിലുള്ള തൊഴിൽ രൂപങ്ങളായിരിക്കും. അത്തരം തൊഴിൽ രൂപങ്ങളിലൊക്കെ ആയിരിക്കും ഈ കുട്ടികൾക്ക് പരിശീലനം ലഭിക്കുന്നത് സ്കിൽ എഡ്യൂക്കേഷന്റെ പേരിൽ. ഇപ്പൊ സംഭവിക്കുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന സാമുദായിക അസ്തിത്വമുള്ള അല്ലെങ്കിൽ ദളിതർ, ആദിവാസികൾ, ഗോത്ര സമൂഹങ്ങൾ തുടങ്ങിയുള്ള മേഖലയിൽ വരുന്ന കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ലഭിക്കുന്നത് ഇവരുടെ പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകളോ അല്ലെങ്കിൽ സേവന തൊഴിലുകളോ ചെയ്ത് ഇതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള പരമ്പരാഗതമായ ജാതി വ്യവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള ഒരു സ്ട്രക്ചർ റീപ്രൊഡക്ഷൻ എന്ന രീതിയിൽ ഈ വ്യവസ്ഥാക്രമം, ഈ വിദ്യാഭ്യാസ വ്യവസ്ഥ പുനഃസൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുവഴി ഒരേ സമയം തന്നെ വിദ്യാഭ്യാസവും തൊഴിലും ഒറ്റയടിക്ക് പരിഹരിക്കുന്ന ഒരു മാർഗമായി സ്കൂൾ വിദ്യാഭ്യാസത്തിനെ കാണുന്നത്, കുഴിഞ്ഞുപോക്കില്ല, കുട്ടികൾ ഓണറബിൾ എക്സിറ്റ് എന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള സ്വയം ഒരു തെരഞ്ഞെടുപ്പാണ്, ഒരു ചോയ്സാണ്. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അവർ ക്ലാസ് പഠനം നിർത്തി അവർ തൊഴിൽ മേഖലയിലേക്ക് പോകുന്നത് അവരുടെ തെരഞ്ഞെടുപ്പായി മാറുകയും ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ലഭ്യമായിട്ടും നിലനിർത്തുന്നതുമായിട്ടുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഒരു അവകാശമായി നിലനിർത്തുന്ന ഒരു രാജ്യത്ത് സ്വാഭാവികമായി അതിനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ നിപുണത സ്കിൽ എഡ്യൂക്കേഷൻ നൽകുന്നു. അതുവഴി തൊഴിലില്ലായ്മ തന്നെ ഈ വിദ്യാഭ്യാസ പദ്ധതികളോട് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുമെന്നും അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഹൈസ്കൂൾ വരെയുള്ളതും അതിനെത്തോളം പിന്നെ 1 1 2 എന്ന രീതിയിൽ 11 12 ക്ലാസ് ഉള്ള വിദ്യാഭ്യാസം
പൂർണ്ണമായിട്ടും സൗജന്യമായി ലഭിക്കുക വഴി വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നവും തൊഴിലില്ലായ്മയുടെ പ്രശ്നവും പരിഹരിക്കുന്ന രീതിയിലേക്ക് രേഖ സ്വയം സംസാരിക്കുന്നതാണ്. പക്ഷെ അത് പ്രായോഗികമായി വർക്കിരിക്കുമ്പോൾ സ്വാഭാവികമായും സാമൂഹ്യവും ജാതിപരവും അന്തസ്സില്ലാത്തതും മാന്യമല്ലാത്തതുമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക്, അതായത് നിലവിലുള്ള ഒരു വികസന സങ്കല്പത്തിന് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഈ രേഖയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസന സങ്കല്പത്തിന് അനുസൃതമായിട്ടുള്ള ഒരു സൂചിപ്പിച്ച പോലുള്ള ഒരു ചീപ്പ് ലേബർ ഫോഴ്സിനെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുതൽ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ചീപ്പ് ലേബർ ഫോഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരു വിദ്യാഭ്യാസ പദ്ധതിയായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി കൊഴിഞ്ഞു പോയ ആളുകൾക്ക് എപ്പോ വേണമെങ്കിലും അവർക്ക് എൻട്രി ചെയ്തുകൊണ്ട് ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രവേശിക്കാം. അപ്പോൾ എട്ടാം ക്ലാസ്സിലെ ഒരു കുട്ടി സ്വാഭാവികമായിട്ട് എക്സിറ്റ് ആയി, അവർ തൊഴിലായ്മ തിരഞ്ഞെടുത്തു, ഒരു ജീവസന്ധാരണ രൂപം നല്ലത് പിന്തുടർന്നു. പിന്നീട് ആ കുട്ടിക്ക് പഠിക്കണമെന്ന് തോന്നിയ സ്വാഭാവികം റീഎൻട്രി ചെയ്യാം. റീഎൻട്രി ചെയ്ത് വിദ്യാഭ്യാസം തുടരുമ്പോൾ അങ്ങനെ രീതിയിൽ ആ വിദ്യാഭ്യാസം പിന്നീട് നടത്തേണ്ടത് അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡൽ, നാഷണൽ ആയിട്ടുള്ള സംസ്ഥാന തലത്തിലുള്ള പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഓപ്പൺ ലേണിംഗ്, ഓപ്പൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ നൽകേണ്ടത് സംസ്ഥാനത്തിന്റെ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം മാറുന്നു. മാത്രമല്ല ഫിലാന്ത്രോപിക്കായിട്ടുള്ള മാനവ സേന സ്വഭാവത്തിലുള്ള വ്യക്തികളും സംഘടനകളും ഇവിടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മാറുകയും ആവുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്ന സ്കൂൾ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വകാര്യ സംരംഭകരും സ്വകാര്യ സംഘടനകളും മാനവ സേവന സ്വഭാവമുള്ള ഫിലാന്ത്രോപിക്കായിട്ടുള്ള സ്വകാര്യ വ്യക്തികളും ഗ്രൂപ്പുകളും ഉണ്ടായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നയരേഖ അവർക്ക് ഫണ്ട് നൽകിക്കൊണ്ട് തന്നെ സ്വകാര്യ വ്യക്തികൾക്കും സംഘടനകൾക്കും വിദ്യാഭ്യാസത്തിൽ നേരിട്ടിടപെടാൻ അതിന് നിയമപരമായ രീതിയിൽ സാധൂകരിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു സ്വഭാവം ഒരു ലക്ഷ്യം രേഖമാണ്. അതുവഴി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് നൂറുകണക്കിന് സംഘപരിവാർ സംഘടനകൾ ഈ രാജ്യത്ത് ഫോർമലി ഇൻഫോർമലുമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നു. അവർക്ക് അവരുടേതായ കരിക്കുലവും അവർക്കതായ പെഡഗോജിക്കൽ പ്രാക്ടീസസും അവർക്കേതായിട്ടുള്ള ബോധന ലക്ഷ്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഘടന എല്ലാം തന്നെ ഈ നയരേഖയുടെ വെളിച്ചത്തിൽ സർക്കാർ അംഗീകൃതമായിട്ടുള്ള സംഘടനകളായി മാറുകയും അവർ നേരിട്ട് തന്നെ ഫോർമലും ഇൻഫോർമലായി തന്നെ വിദ്യാഭ്യാസ മേഖല കൈയടക്കുകയും ചെയ്യുന്നതിനുള്ളതാണ്. അതിനാണ് ഇവിടെ പി 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 എന്ന് പറയുന്ന രീതിയായിട്ട് സ്വാഭാവികമായിട്ട് പിന്നീട് മാറുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധ്യത പൂർണ്ണമായും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആദിവാസി പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ, അതായത് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ട്രൈബൽ മേഖലകൾ അല്ലെങ്കിൽ സവിശേഷമായ ചില പ്രത്യേകത ഉള്ള പ്രദേശങ്ങൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ ആയി നിർവഹിച്ചുകൊണ്ട് അവിടെ പ്രത്യേകമായിട്ടുള്ള ഫോർമലോ ഇൻഫോർമലോ വിദ്യാഭ്യാസം നൽകുക എന്ന് പറഞ്ഞു ഇവിടെ നിവേദനമേനോ പ്രൊഫസർ നിവേദനമേനോ പറഞ്ഞിട്ടുള്ള ഒരു അപ്പാർട്ടിയുടെ ആ രീതിയിൽ ഒരു രീതിയിൽ നടക്കുകയും എന്നാൽ ഈ പറയുന്ന രീതിയിലുള്ള ഞാൻ അത് സൂചിപ്പിച്ച സ്റ്റെം എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഉൾക്കൊള്ളുന്ന ബഹുവിഷയ സ്വഭാവമുള്ള ഉന്നത വിദ്യാഭ്യാസം ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ സോണിൽ വരുന്ന സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ലഭിക്കാതെ വരുന്ന രീതിയിലുള്ള ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തന്നെ ഒരു എക്സ്ക്ലൂഷണറി പ്രോസസ്സായിട്ട് അത് സിസ്റ്റമിക്കായിട്ട് വ്യവസ്ഥാപരമായി തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ വഴി എക്സ്ക്ലൂഷണറി പ്രോസസ് ഉണ്ടായി വരുന്ന ഒരു ഒരു രീതിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു മാർക്കറ്റിന് അനുസൃതമായിട്ടുള്ള ഒരു സ്വകാര്യ വിദ്യാഭ്യാസ പദ്ധതിയും വാണിജ്യവൽക്കരണത്തിന്റെയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് രീതിയിലുള്ള വികസനത്തിന് അനുസൃതമായ രീതിയിലുള്ള മാനേജറിയൽ ക്ലാസ് പ്രൊഫഷൻ രീതിയിലുള്ള കോർപ്പറേറ്റ് വികസനത്തിന് ആവശ്യമായിട്ടുള്ള ബ്യൂറോക്രാറ്റുകളെ അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രൊഫഷൻ വിഭാഗങ്ങളെ വരേണ്യവും ഉന്നത കുലജാതരായിട്ടുള്ള സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്ന് സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് സംവിധാനം ചെയ്തിരിക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ, കർഷകർ, തൊഴിൽ സമൂഹങ്ങൾ, പിന്നോക്ക സമുദായപ്പെട്ട ആളുകൾ, ദളിതർ, ഗോത്ര വിഭാഗങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടുന്ന സമൂഹങ്ങളിൽ വരുന്ന കുട്ടികൾ പന്ത്രണ്ടാം ക്ലാസ്സോടുകൂടി വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് നല്ല ശതമാനം കുട്ടികൾ പുറന്തള്ളപ്പെട്ടു പോകും. കാരണം ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുക സംവരണ വ്യവസ്ഥകൾ പറയുന്നില്ല, സാമൂഹികമായിട്ടുള്ള സുരക്ഷാ നടപടികളുള്ള രീതിയിൽ സാമൂഹ്യ നീതി അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസമില്ല. ഇപ്പോൾ യു ജി സിയുടെ സ്കോളർഷിപ്പുകളുണ്ട്,
അല്ലെങ്കിൽ മൗലാന ആസാദ് സ്കോളർഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അജീവാദി നാഷണൽ ഫെലോഷിപ്പുകളുള്ള ഫെലോഷിപ്പുകളും സ്കോളർഷിപ്പുകളും ലഭ്യമായതുകൊണ്ടാണ് നല്ല ശതമാനം ഇത്തരം കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതിജീവിക്കുവാനും നിലനിൽക്കുവാനും കഴിയുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ആ അവസരങ്ങൾ അത്തരം രീതിയിലുള്ള ഒരു ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള പിന്തുണ ഫെലോഷിപ്പുകളുടെ രൂപത്തിൽ കൊടുക്കുമെന്ന് ഏഹലി ഒരിടത്ത് പറയുന്നില്ല. മാത്രമല്ല ഇത്തരം രീതിയിലുള്ള ഫെലോഷിപ്പ് സംവിധാനങ്ങൾ തുടരുമെന്ന് ഈ രേഖയിലിടത്തും പറയുന്നില്ല. അതിനു പകരമായി നാഷണൽ എഡ്യൂക്കേഷൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു 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 സർക്കാർ സംവിധാനത്തെ സൃഷ്ടിക്കുകയും അവർ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ആവശ്യമായ ഫണ്ടിങ് അതുപോലെ തന്നെ ഗവേഷണത്തിന്റെ പ്രയോറിറ്റീസിനെ നിശ്ചയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് സമ്പത്തില്ലാത്തവർക്ക് സാമ്പത്തികമായിട്ടുള്ള കഴിവില്ലാത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് സാമൂഹികവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാമൂഹിക വിഭാഗങ്ങൾക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു ഒരു പ്രക്രിയ വളരെ ശക്തമായി തന്നെ ഈ രേഖ പ്രകാരമുള്ള വിദ്യാഭ്യാസ സങ്കല്പം നടപ്പാക്കുമ്പോൾ വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. മറ്റൊരു കാര്യം ഈ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള നമുക്ക് വളരെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കണ്ടന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഉൾപ്പെടുന്ന ഒരു വിദ്യാഭ്യാസത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസ നയപരിപാടികൾ ആവിഷ്കരിക്കുന്നു നടപ്പാക്കുന്ന രീതിയിൽ നിലനിൽക്കുന്ന സംവിധാനത്തിന് പകരമായി ഒരു സമഗ്രാഭ്യത്വ സ്വഭാവമുള്ള കേന്ദ്രീകരണം സംസ്ഥാന സർക്കാരുകൾക്കും റീജിയണലായ യൂണിവേഴ്സിറ്റികളുടെ മേൽ ഉണ്ടാകുകയും എൻ സി ആർ ടി പോലെയുള്ള സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നത് വിദ്യാഭ്യാസ മന്ത്രാലയമായി മാറുമ്പോൾ മിനിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് മാറുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് അനുസൃതമായി അവരുടെ വികസന നയങ്ങൾക്കും അവരുടെ സാംസ്കാരിക നയങ്ങൾക്കും അവരുടെ രാഷ്ട്രീയ നയങ്ങൾക്കും അനുസൃതമായി യൂണിവേഴ്സിറ്റി സംവിധാനം മാത്രമല്ല ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് കെയർ എഡ്യൂക്കേഷൻ മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള യൂണിവേഴ്സിറ്റി സംവിധാനത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അതിനെതിന് കീഴിൽ വരുന്ന എൻ സി ആർ ടി മറ്റ് രീതിയിലുള്ള അല്ലെങ്കിൽ ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് പിന്നെ അതോറിറ്റീസ് അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ കൺട്രോൾ അതോറിറ്റി തുടങ്ങിയിട്ടുള്ള അതോറിറ്റി വഴി വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്ന സങ്കല്പത്തിന് അനുസൃതമായ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ രേഖയിൽ അടിസ്ഥാനപരമായി രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഒന്ന്, ഈ രേഖ ഒരു സംഘർഷാത്മകമായ രേഖയാണ്. സംഘർഷാത്മകമായ രേഖ എന്ന് പറയുന്നത് ആമുഖത്തിൽ പറയുന്നത് തന്നെ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് എതിരായി ഇന്ത്യയുടെ പരമ്പരാഗതവും ബ്രാഹ്മണ്യവും വരേണ്യവും പ്രാചീനവുമായിട്ടുള്ള ഒരു സോഷ്യൽ മൊറാലിറ്റിയെ മുന്നോട്ട് വയ്ക്കുന്നുള്ളതാണ്. ആ സോഷ്യൽ മൊറാലിറ്റി സങ്കല്പം എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദുത്വത്തിന്റെ ആശയമാണ്, ഹിന്ദുത്വത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു ഹിന്ദുത്വത്തിന്റെ ആശയമായിട്ടുള്ള സോഷ്യൽ മൊറാലിറ്റിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഏറ്റവും തുറന്നതും വളരെ രീതിയിൽ ചൂഷണാത്മകവുമായിട്ടുള്ള ഒരു വികസന രീതിയെ, ഒരു വികസന പദ്ധതിയെ, ഒരു സ്വകാര്യവൽക്കരണ സ്വഭാവമുള്ള ഒരു വികസന പദ്ധതിയെ വിദ്യാഭ്യാസ പദ്ധതിയായി മാറ്റിത്തീർക്കുകയും വ്യത്യസ്തമായ വിദ്യാഭ്യാസം ഉണ്ടാവുകയും 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ വികസന ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്കിൽഡ് ലേബർ ഫോഴ്സിനെ ഒരു നോളജ് സൊസൈറ്റിയുടെയും നോളജ് എക്കോണമിയുടെയും പേരിൽ സൃഷ്ടിക്കുകയും അതുവഴി വളരെ രീതിയിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സ്ട്രക്ചറലായിട്ടുള്ള വിവേചനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നുള്ളതാണ്. അത് അടിസ്ഥാനപരമായി നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന സങ്കല്പങ്ങൾക്ക് എതിരെയാണ്, അല്ലെങ്കിൽ ആധുനികമായ വിദ്യാഭ്യാസ സംരക്ഷണ സങ്കല്പങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് ഈ രേഖ അടിസ്ഥാനപരമായി ജനാധിപത്യത്തിനും നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രേഖയാണ്. അതുകൊണ്ട് അതിനോട് ആ രീതിയിൽ തന്നെ അതിനെ സമീപിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. ഏതായാലും ഈ വേദിയിൽ ഇത്രയും കാര്യം സംസാരിക്കാൻ അവസരം തന്നതിന്റെ സംഘാടകർക്ക് എന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു.